നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും, ഗ്രീസറാണ്. അപ്പൊ നമുക്ക് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് കയറാം. പുത്തനായിട്ടൊരു ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. എന്താണ് ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ഒരു, എനിക്ക് തോന്നുന്നു മിക്കവാറുള്ള കുട്ടികൾക്കെല്ലാം അലോട്ട്മെന്റ് ആയി കഴിഞ്ഞു. ഒരു 90% കുട്ടികളും ഏകദേശം ഏത് സ്കൂളാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തല്ലേ. നമുക്ക് കിട്ടിയ സ്കൂളുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഏത് സ്കൂളിൽ പോയി പഠിച്ചാൽ, ഞാൻ ഒരു ഇത്രയും വർഷം 17 വർഷം കൊണ്ട് പഠിപ്പിച്ചൊരു അധ്യാപകനായതുകൊണ്ട് പറയുകയാണ്, ഏത് സ്കൂളിൽ പഠിച്ചാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അല്ലെ. അതാണ് ഏറ്റവും കറക്റ്റായ കാര്യം. അല്ല, ഇന്ന സ്കൂളിൽ കിട്ടിയാലേ നന്നായി പഠിക്കൂ, ഇന്ന സ്കൂളിൽ കിട്ടിയാലേ നന്നായി പഠിക്കൂ, അങ്ങനല്ല. ഏത് സ്കൂളിൽ കിട്ടിയാലും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അന്നേരം ഇന്ന് മുതലേ നമ്മളൊരു 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്കുള്ള കുട്ടികൾക്ക് എന്താണെന്ന്, ഇതുവരെയും പ്ലസ് വൺ ഫിസിക്സ് എന്ന് തുടങ്ങിയിട്ട് പോലും ഇല്ല പലരും. പല കുട്ടികളും ഒന്ന് പഠിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല. എന്തൊക്കെയാണ് സിലബസിലുള്ളതെന്ന്, എത്ര ചാപ്റ്റർ ഉണ്ടെന്നും ഒന്നും അറിയത്തില്ല. എത്ര ടെക്സ്റ്റ് പഠിക്കാനുണ്ടെന്നും ഒന്നും അറിയത്തില്ല. അന്നേരം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 2 ടെക്സ്റ്റ് പഠിക്കാനുണ്ട്, വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. കേരളത്തിലുള്ള എല്ലാ അധ്യാപകരും, ഏത് വിഷയത്തിൽ അധ്യാപകരും ഒരു കാര്യം സംബന്ധിച്ചാലും പ്ലസ് വൺ പ്ലസ് ടുവിൽ ഏറ്റവും ടഫ് സബ്ജക്ട് ഫിസിക്സ് ആണ്. ഇന്നത്തെ സംശയം വേണ്ട. അന്നേരം അതുപോലെ പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ഫിസിക്സ് അധ്യാപകനായതുകൊണ്ട് പറയുമല്ലോ, അതുപോലെ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ എനിക്കൊന്ന് മാത്സും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ ടഫായിട്ട് വരുന്നത്. പക്ഷേ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഫിസിക്സ് നല്ല ടഫാണ്. അന്നേരം ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് നമ്മൾ ഈ പറയാനുള്ള കാരണം. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഇഷ്ടംപോലെ ന്യൂമറിക്കൽസ് ചെയ്യണം, ഇഷ്ടംപോലെ ചാപ്റ്ററുകൾ 10-14 ചാപ്റ്ററുകൾ ഇങ്ങനെ കിടക്കുകയാണ് പഠിക്കാൻ. അന്നേരം 2 ടെക്സ്റ്റ് നിറയെ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് പഠിക്കാൻ. അന്നേരം നമുക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കാം. അന്നേരം നമ്മൾ, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ഓപ്പണായിട്ട് പറയുകയാണ്, എനിക്ക് റെഗുലറായിട്ട് ഒരുപാട് കുട്ടികൾ ദിവസം അയച്ചിട്ടുണ്ട്, അത് ഇത്രയും വർഷമായിട്ടുണ്ട്. അല്ലാതെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടവർ, ഓൺലൈനായിട്ട് പ്ലസ് വണ്ണിൽ ഏത് സാധാരണപ്പെട്ടവർക്കും ഗ്രീഷ് സാറിൻ്റെ ക്ലാസ് വേണമെന്ന് വിചാരിക്കുന്ന ഗ്രീഷ് ഫിസിക്സ് എന്ന് പറയുന്ന നിങ്ങൾ ചാനൽ കണ്ടിട്ട് പറയുക. ഓൺലൈനായിട്ട് ആഗ്രഹിക്കുന്ന പ്ലസ് 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് വരുന്ന എല്ലാ കുട്ടികളും നോർമൽ, വളരെ നോർമൽ ഫീസ്, വളരെ നോർമൽ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നോർമൽ ഫീസ് മാത്രമേ ഞാൻ ഒരിക്കലും ഈടാകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു ഫീസ് വെച്ച് ഇതാകത്തില്ല. ഫുൾ നിങ്ങളുടെ നോട്ട്സും അത് PDF ഫയലായിട്ട് നോട്ട്സും നിങ്ങളുടെ ക്ലാസ് ഉൾപ്പെടെ. അന്നേരം നിങ്ങൾക്ക് എന്നെ വിളിക്കാം, കൃത്യമായിട്ട് വിളിക്കാം. 7 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് വിളിക്കാം. നിങ്ങളുടെ പ്ലസ് ടുക്കാർ താണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ആ പ്ലസ് ടു എനിക്ക് റെഗുലറായിട്ട് നന്നായിട്ട് കുട്ടികളുള്ള ഒരാളാണ്. പ്ലസ് ടുവിലെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ശേഷം എനിക്കൊന്ന് 10 ബാച്ച് ഇപ്പം ഫുള്ളായിട്ട് നിൽക്കേണ്ടത് പ്ലസ് ടു നിങ്ങളുടെ സീനിയേഴ്സ് പ്ലസ് ടുക്കാർ. അത് എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും കുട്ടികളുണ്ട്. അത് മാത്രമല്ല, ചില സ്കൂളുകളിൽ നിന്നൊക്കെ, ചിലപ്പം കോട്ടയം, ഇടുക്കി ഒക്കെ, കാസർഗോഡ് ഓർക്കാറുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഒരു സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികളൊക്കെ തന്നുണ്ട്. അന്നേരം നന്നായിട്ട് പഠിക്കുക, ഫോളോ ചെയ്യാൻ 100% ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ കൂടൊപ്പം പ്ലസ് വൺ തീരുന്നവരെ നമ്മൾ നിൽക്കും. അന്നേരം ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യാം. കൃത്യമായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. 7 മണിക്കും 10 മണിക്കും ഇടയിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അന്നേരം ഇത് നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഈ ഒരു സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ്. കാരണം കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഒന്നും അറിയാത്തൊരു വല്ലാത്തൊരു ഒരു പുക പോലെ നിൽക്കുന്ന ഒരു സമയമാണ്. ഉഴപ്പിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പരീക്ഷകളെല്ലാം കൃത്യമായിട്ട് നടക്കും, അതിനകത്തൊരു യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പരീക്ഷ കൃത്യമായിട്ട് നിങ്ങളുടെ പരീക്ഷ നടത്തുമ്പോൾ നമുക്ക് ഒന്നും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ തന്നെ ഫിസിക്സ് നല്ല ടഫാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്കൂളുണ്ടെങ്കിലും ഓക്കെ. എന്നാൽ പോലും ഇത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിച്ചു പോകാൻ എൻ്റെ എല്ലാ 100 അല്ല 101% ഞാൻ ഡെഡിക്കേഷൻ ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനിൽ ചേരാം, നന്നായിട്ട് പഠിക്കാം, നല്ല മാർക്ക് മേടിക്കാം. അതെ, ഇന്ന് ഞാൻ പുത്തനായ ഒരു ചാപ്റ്ററിലോട്ട് പോവുകയാണ്. 3-ാമത്തെ ചാപ്റ്ററാണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത് ഇതുവരെയുള്ള ഡയമെൻഷൻസിൻ്റെ മൊത്തം ഞാൻ ഓൾറെഡി യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് വെക്ടറിൻ്റെ, വെക്ടറെ നിങ്ങൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ്. വെക്ടർ
അതുകൊണ്ടായതുമായിട്ടുള്ള ട്രയാങ്കിളിലോ പാരലോഗ്രാമിലോ പ്രൊജക്റ്റൈൽസ് സർക്കുലർ മോഷൻ ഇങ്ങനെയുള്ള അതിൻ്റെ ന്യൂമറിക്കൽസും എല്ലാം നമുക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. അതായത് നമുക്കിന്ന് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല സൂപ്പറായിട്ട് പഠിക്കാം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഓൺലൈൻകാർ, ക്ലാസ്സുകൾ കളയാതിരിക്കുക. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് ഉണ്ടാക്കാം. അന്നേരം ചില ടീച്ചർമാർ മോഷന് സ്ട്രെയിറ്റ് ലൈനകത്ത് തന്നെ എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളൊക്കെ വെച്ച് നമുക്കൊന്ന് ഈസിയായിട്ട് പഠിക്കാം, എല്ലാം ഈസിയായിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അന്നേരം സ്കെയിലർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. എന്താണ് ഈ സ്കെയിലർ ക്വാണ്ടിറ്റി? വാട്ട് ഈസ് മീൻ ബൈ സ്കെയിലർ ക്വാണ്ടിറ്റി? എന്താണ് ഈ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദീസ് ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അളവാണ്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശയാണ്. അന്നേരം സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ക്വാണ്ടിറ്റീസ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ഓൺലി മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, എന്തില്ല, ഡയറക്ഷനേ ഇല്ല. ഉദാഹരണം, എൻ്റെ രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാനൊരു ഒരു വെയിങ് മെഷീൻ, വെയിറ്റ് നോക്കുന്ന മെഷീനിൽ കയറി ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മാസ് 80 കിലോ, നമ്മൾ 80 കിലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും 80 കിലോ വടക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് എന്ന് പറയുമോ, ഡയറക്ഷൻ പറയുമോ? ഇല്ല. അന്നേരം മാസ് എന്ന് പറയുന്നത് എന്തോ ക്വാണ്ടിറ്റിയാ, സ്കെയിലർ ക്വാണ്ടിറ്റി, കാരണം മാഗ്നിറ്റ്യൂഡാണ് 80 എന്ന് പറയും, 80 കിലോഗ്രാം എന്ന് പറയും അല്ലേ. ഇനി രണ്ടാമത് ടെമ്പറേച്ചർ, നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പനിയാണ് തെർമോമീറ്റർ നോക്കുമ്പോൾ പറയുകയാണ് 100 ഡിഗ്രി സെൽഷ്യസ്, അത് മാഗ്നിറ്റ്യൂഡാണ്. 100 ഡിഗ്രി സെൽഷ്യസ് കിഴക്കോട്ടെന്ന് പറയുമോ? ഇല്ല. ഡയറക്ഷൻ പറയേണ്ട ആവശ്യത എവിടെ? ഇല്ല. അന്നേരം മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ലെങ്കിൽ അത് ഏത് തരം ക്വാണ്ടിറ്റിയാണ്? ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചല്ലോ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. എന്തരം ക്വാണ്ടിറ്റിയാണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇതൊക്കെ പറയാം, മാസ് പറയാം, ടെമ്പറേച്ചർ പറയാം, സ്പീഡ്, ഡിസ്റ്റൻസ്, ഇതെല്ലാം ഏതാണ്? സ്കെയിലർ ക്വാണ്ടിറ്റീസാണ്. എന്നാൽ എന്താണ് വെക്ടർ ക്വാണ്ടിറ്റീസ്? വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഇതിന്റെ എക്സാമ്പിൾ മാസ്, ടെമ്പറേച്ചർ, കുറെ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് നോട്ടിലാകുന്നുണ്ട്, ഡിസ്റ്റൻസ്. വെക്ടർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയണം, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദീസ് ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന പേരാണ് വെക്ടർ ക്വാണ്ടിറ്റി. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, ആക്സിലറേഷൻ, ഇതെല്ലാം ഏതിന് എക്സാമ്പിൾ ആണ്? വെക്ടർ ക്വാണ്ടിറ്റി എക്സാമ്പിൾ ആണ്. തരം രണ്ട് തരം ക്വാണ്ടിറ്റീസ്, സ്കെയിലർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റി. അന്നേരം ഇതിനകത്തുനിന്ന് ഏതൊക്കെ തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഒരു സംശയം വരും. ഇങ്ങനെ എളുപ്പം ചോദിക്കാം, കുറെ ക്വാണ്ടിറ്റീസ് തന്നിട്ട് ക്ലാസിഫൈ ദം ഇൻ ടു സ്കെയിലർ ആൻഡ് വെക്ടർ. കുറെ ക്വാണ്ടിറ്റീസ് തന്നിട്ട് സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്? എന്റെ നോട്ടിനകത്ത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ അത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യനും അല്ലാതുള്ള ക്വസ്റ്റ്യൻസും എല്ലാം അത് ഇൻക്ലൂഡ് ചെയ്തത്. അന്നേരം അതിൽ നമുക്കിപ്പം മാസ്, ടെമ്പറേച്ചർ, ഫോഴ്സും, ഡിസ്പ്ലേസ്മെന്റും ഒക്കെ തന്നിട്ട് ഇത് ഏത് ക്വാണ്ടിറ്റീസ് ആണ്, രണ്ട് കോളമായിട്ട് വരയ്ക്കുക, ഒരെണ്ണം സ്കെയിലർ, ഒരെണ്ണം വെക്ടർ, ഇങ്ങനെ എഴുതാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഇലക്ട്രിക് കറണ്ട്, കറണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് കറണ്ട് അല്ലെ. കറണ്ട് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങളിപ്പോ ഒരു സർക്യൂട്ട് ഒക്കെ വരയ്ക്കുമ്പം അതിനകത്ത് ഇങ്ങനെ കറണ്ടിന്റെ ഡയറക്ഷൻ നിങ്ങൾ കൊടുക്കത്തില്ല. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ 10-ാം ക്ലാസ്സിലൊക്കെ. ഇപ്പം 0.5 ആമ്പിയർ, ആമ്പിയർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ യൂണിറ്റ്. അതായത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഏതിന്? ഇലക്ട്രിക് കറണ്ട്. പക്ഷേ ഇലക്ട്രിക് കറണ്ടിനെ സ്കെയിലർ ക്വാണ്ടിറ്റി, സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ട് സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ട് മാറിയത്? ആൻസർ അതാണ്, ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ബിക്കോസ്. ആൻസർ അറിയണ്ടേ?
ഇറ്റ് ഡസ് നോട്ട് ഒബേ വെക്ടർ ലോസ് ഓഫ് അഡീഷൻ. അതുകൊണ്ട് വെക്ടറിന്റെ എല്ലാ ലോസും അഡീഷന്റെ വെക്ടറിന്റെ അഡീഷന്റെ ലോസ് എല്ലാം ഒബേ ചെയ്യുന്നതുകൂടെ ആയിരിക്കണം ഏത് ക്വാണ്ടിറ്റി? സ്കെയിലർ ക്വാണ്ടിറ്റി. പക്ഷെ ഇവൻ ഒബേ ചെയ്തില്ല ഇലക്ട്രിക് കറക്ഷൻ. ഇങ്ങനെ വേറൊരു ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നീട് പറയാം. ഇലക്ട്രിക് കറന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു പോവാണ്. വൈ ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എഴുതണം. ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഒബേ വെക്ടർ ലോസ് ഓഫ് അഡീഷൻ. ക്ലിയർ? നമ്മൾ വളരെ നന്നായിട്ട് പഠിച്ചു സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, വൈ ഇലക്ട്രിക് കറന്റ് ഈസ് കോൾഡ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അതായത് നമ്മൾ ചില സ്കൂളിലോ അല്ലെങ്കിൽ ചില അതിനാരും കുറ്റമുണ്ടായിരിക്കില്ല, ഓരോരുത്തരോരോ രീതികളിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിച്ച് വേണം നമ്മൾ പോകാൻ. ഒരു ടോപ്പിക് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് തീർക്കുക, അതിനെക്കുറിച്ചുള്ളതെല്ലാം അറിയുക, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അപ്പം ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, വെക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാം, നല്ല രസമായിട്ട് പഠിക്കാം. അടുത്ത നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ ചർച്ചത്തിലെ ഏറ്റവും മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ കേട്ടിട്ടേ ഇല്ല പത്താം ക്ലാസ് വരെ നമ്മൾ വെക്ടർ എന്ന് പറയുന്ന കാര്യം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് വെക്ടേഴ്സ് പഠിക്കാനുണ്ട് പ്ലസ് ടു മാത്സിൽ. പ്ലസ് ടു മാത്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് വെക്ടേഴ്സ്, പക്ഷെ പ്ലസ് വണ്ണിൽ പഠിക്കാനില്ല. അന്നേരം പ്ലസ് വണ്ണിൽ നമ്മൾ ഫിസിക്സിൽ അത് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അന്നേരം വെക്ടേഴ്സ് അത് ആഡ് ചെയ്യുന്നത്, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അന്നേരം നമുക്ക് ആദ്യം എന്ത് വേണം, എന്തിനാണ് ഈ വെക്ടർ എന്ന് പറയുന്നത്? വെക്ടർ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം, ഒരു ലെറ്റർ എ ഇതിനെ ഇങ്ങനെ എഴുതിയ അങ്ങനെയല്ല, ബാഹുബലിക്കകത്ത് പ്രഭാസ് അമ്പ ചെയ്യുന്നത് പോലെ, പ്രഭാസ അമ്പ ചെയ്യുന്നത് പോലെ നമ്മൾ അമ്പ ചെയ്യുന്ന ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയല്ലേ. അന്നേരം ഇങ്ങനെ അങ്ങോട്ട് എഴുതിയ പിന്നെ ഇതിനെ വായിക്കുന്നത് എ മണ്ടയ്ക്ക് ആരോ എന്നാണോ? അല്ല, വെക്ടർ എന്നാണ് വായിക്കേണ്ടത്. ഇങ്ങനെ വായിക്കേണ്ടത് വെക്ടർ. അന്നേരം ആ ആരോ മാർക്ക് അല്ലെങ്കിൽ വെക്ടർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നിങ്ങൾ വായിക്കും? വെക്ടർ സി. അന്നേരം വെക്ടേഴ്സ് കോമൺ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ എന്തിനെയാണ് ഡയറക്ഷൻ. ഒരുപാട് വെക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് വെക്ടേഴ്സ്, 10, 30, 40 ടൈപ്പ് വെക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അതിനകത്തുനിന്ന് വളരെ കുറച്ച് വേണ്ടപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് നമുക്ക് പഠിക്കാം. അതിനകത്ത് ഒരെണ്ണമാണ് ഈക്വൽ വെക്ടേഴ്സ്. എന്താ വെക്ടേഴ്സ്? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ പടം വരച്ചിട്ടുണ്ട് എയും ബിയും ഈക്വൽ വെക്ടേഴ്സ്. അന്നേരം ഈക്വൽ വെക്ടേഴ്സ് ആവുമ്പോൾ പ്രത്യേകത നിങ്ങൾ പറഞ്ഞേ ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ആണെങ്കിൽ, ഇപ്പം രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഇപ്പം 2 ആണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1 ആണ്, ഒരു പ്രത്യേക മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതിന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ അത് ഈക്വൽ വെക്ടേഴ്സ്. ടു വെക്ടേഴ്സ് മസ്റ്റ് ബി ഈക്വൽ, ദേ ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. അതാണ് ഈക്വൽ വെക്ടേഴ്സ്. അന്നേരം ഒരു വെക്ടേഴ്സ് പഠിച്ചല്ലോ, ഒരു ടേപ്പ് പഠിച്ചു. രണ്ടാമത്തെ കോപ്ലാനാർ, കോംപ്ലാൻ എന്ന് വായിക്കരുത്, കോപ്ലാനാർ വെക്ടേഴ്സ്. കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥമുണ്ട് കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് എന്നൊക്കെയുണ്ട്. കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ത്? കോപ്ലാനാർ വെക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു. ഇതാണ് ഇവിടെ ഒരു സിംഗിൾ പ്ലെയിൻ ആണ്, അതിനകത്ത് രണ്ട് വെക്ടർ ഉണ്ട്, ഒ ഉണ്ട്, പി ഉണ്ട്. ഒരേ പ്ലെയിനിൽ തന്നെ ഒന്നി കൂടുതൽ കോമ്പിനേഷൻ, ഒന്നി കൂടുതൽ വെക്ടേഴ്സ് വരുവാണെങ്കിൽ അത് ഏത് വെക്ടറാണ്? കോപ്ലാനാർ വെക്ടേഴ്സ് ആണ്. എന്താണ് കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് മനസ്സിലായല്ലോ. ഒരു പ്ലെയിൻ, ഒരു സിംഗിൾ പ്ലെയിനിൽ തന്നെ ഒന്നി കൂടുതൽ വെക്ടേഴ്സ് വരുവാണെങ്കിൽ, ഇതിനോട് വെക്ടറിന്റെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ പ്ലെയിൻ അത് കൊടുത്തിട്ടുണ്ട്. ഒന്നി കൂടുതൽ വെക്ടേഴ്സ് വരുവാണെങ്കിൽ അതിനെ പറയുന്ന പേര് കോപ്ലാനാർ വെക്ടേഴ്സ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻസ്, വെരി വെരി ഇമ്പോർട്ടൻസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വെക്ടർ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. സാധാരണ വെക്ടറിനെ എല്ലാം നമുക്ക് കണ്ടു. ഇപ്പം വെക്ടർ എ ഇങ്ങനൊരു വെക്ടർ കൊടുക്കുവാണെങ്കിൽ അത് പോസിറ്റീവ് വെക്ടറാണ്. തിരിച്ച് ഇങ്ങനെ ആദ്യം കൊടുക്കുന്ന വെക്ടർ ആണെങ്കിൽ അത് പോസിറ്റീവ് വെക്ടറാണ്. ഇങ്ങനെ മാത്രമേ കൊടുക്കുന്ന ആരോ മാർക്ക് തിരിച്ച് കൊടുക്കുവാണെങ്കിൽ അത് പോസിറ്റീവ് വെക്ടർ. നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ പോസിറ്റീവ് വെക്ടറാന്ന് വിചാരിക്കുക ആദ്യം. ഇത് വെക്ടർ എ. എന്തായിരിക്കും നെഗറ്റീവ് വെക്ടർ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം വന്നു, മൈനസ് വെക്ടറെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും, അതിനെ എന്തെന്ന് പറയും? നെഗറ്റീവ് വെക്ടർ. അതിനെ സാധാരണ വെക്ടറിനെ പോസിറ്റീവ് വെക്ടർ, അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കുക. ആദ്യം തന്നെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കുക. എക്ക് വേറെ ഇവിടെ മൈനസ് എ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് വെക്ടറായിട്ട് മാറി? നെഗറ്റീവ് വെക്ടറായിട്ട് മാറി. അന്നേരം എന്താണ് പോസിറ്റീവ് വെക്ടർ? സാധാരണ വെക്ടറിനെ പോസിറ്റീവ് വെക്ടർ, അതിന്റെ ഡയറക്ഷൻ ആരോ മാർക്ക് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് വെക്ടറായിട്ട് മാറി? നെഗറ്റീവ് വെക്ടറായിട്ട് മാറി. അന്നേരം പോസിറ്റീവ് വെക്ടർ ആൻഡ് നെഗറ്റീവ് വെക്ടർ. ഓക്കെ, അന്നേരം മൂന്ന് വെക്ടർ ഏതൊക്കെ പഠിച്ചു? ഈക്വൽ വെക്ടേഴ്സ്,
കോപ്ലാനാർ വെക്ടേഴ്സ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വെക്ടർ മോഡുലസ് ഓഫ് വെക്ടർ ഇവന് ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് കിടപ്പുണ്ട് മോഡുലസ് ഓഫ് വെക്ടർ. എന്താണ് മോഡുലസ് ഓഫ് വെക്ടർ? മോഡുലസ് ഓഫ് വെക്ടറിന്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ. മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം മോഡുലസ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് വരയൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ് മോഡുലസ്. ഇതിനെ നമ്മൾ വായിക്കുന്നത് മോഡുലസ് വെക്ടർ എന്ന്. ഈ മോഡുലസ് കാണും ഈ വെക്ടർ നമുക്ക് വേണമെങ്കിൽ കളയാം. അതുകൊണ്ട് മോഡുലസ് ഓഫ് വെക്ടർ നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. വെറും സിമ്പിൾ എന്ന് ഡിനോട്ട് ചെയ്താലും അത് ഏത് വെക്ടറാണ്? മോഡുലസ് ഓഫ് വെക്ടർ. അന്നേരം മോഡുലസ് ഓഫ് വെക്ടർ ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് മോഡുലസ് വെക്ടർ എ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എ എന്ന് ഡിനോട്ട് ചെയ്യാം. കാരണം ഈ മോഡുലസ് കൊണ്ട് നമുക്ക് ഈ ആരോ മാർക്ക് നമുക്ക് കളയാം. അന്നേരം എ എന്ന് ഡിനോട്ട് ചെയ്യാം. ഇതാണ് ഇപ്പം നമ്മൾ പഠിച്ച നാല് വെക്ടേഴ്സ്. ഇനിയും പഠിക്കാൻ പോകുന്ന നമ്മൾ സിമ്പിളായിട്ട് കരുതുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വെക്ടർ, ആ വെക്ടറിൻ്റെ നമ്മൾ ചില ഹീറോയിസ് ഹീറോയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ വെക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾസ് ഒക്കെ സിമ്പിളായിട്ട് പഠിച്ചാൽ ഇഷ്ടം പോലെ മാറി കിട്ടുന്നതാണ്. അതരാ ആ വെക്ടറാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? അതായത് നാല് വെക്ടേഴ്സ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് പറഞ്ഞാൽ ഈക്വൽ വെക്ടേഴ്സ്, കോപ്ലാനാർ വെക്ടേഴ്സ്, പോസിറ്റീവ് വെക്ടർ, നെഗറ്റീവ് വെക്ടർ, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടർ, മോഡുലസ് ഓഫ് വെക്ടർ. അടുത്ത പുലിക്കൂട്ടനായിട്ടുള്ള വെക്ടർ ഉണ്ട്, അവനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഇവനാണ്. കാരണം എന്താ പേര്? സീറോ വെക്ടർ. അയ്യേ, ഹീറോ അല്ലല്ലോ ഇവൻ, സീറോയാണ്. അങ്ങനെ ഒന്ന് തോന്നി. പക്ഷേ ഇവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വർഷം വെക്ടേഴ്സിൽ ചോദിച്ച പല ടൈപ്പ് വെക്ടേഴ്സ് ചോദിച്ചാൽ ഇവന് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളവനാണ്, വലിയ വലിയ വിഷയമാണ്, പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവന്, എക്സാമ്പിൾസ് ഒക്കെ ഉള്ള വിഷയം, ബാക്കിയുള്ളവർക്കൊന്നും അത്രയില്ല, ഒന്നുമില്ല. ഇത് വിഷയമുണ്ട് സീറോ വെക്ടർ. നമ്മൾ ചുമ്മാ സീറോ സീറോ, പക്ഷെ സീറോയ്ക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സാധനമാണ് സീറോ വെക്ടർ. എന്നാൽ നമുക്ക് എന്താണ് സീറോ വെക്ടർ എന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ എക്സാമ്പിൾസും ഒന്ന് പഠിച്ചു വെച്ചാൽ അടിപൊളിയായില്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. എന്തുവാണ് ഈ സീറോ വെക്ടർ? സീറോ വെക്ടർ ഹാസ് സീറോ മാഗ്നിറ്റ്യൂഡ്. സ്വാഭാവികം മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ആൻഡ് ആർബിറ്ററി ഡയറക്ഷൻ, ഡയറക്ഷനും ഉണ്ട്. കാരണം സീറോ വെക്ടർ ഹാസ് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിറ്ററി ഡയറക്ഷൻ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സീറോ വെക്ടർ റെപ്രസെന്റ് ചെയ്യും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. സീറോ ഇട്ടിട്ട് മോളിൽ വെക്ടർ കൊടുക്കുക. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് വായിക്കുന്ന എങ്ങനെ? വെക്ടർ സീറോ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് വെക്ടർ സീറോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ചിലരോട് ഇത് വായിക്കാൻ പറയുമ്പോൾ, ചിലർ വളരെ അപൂർവം നിങ്ങളല്ല, ചിലരോട് വായിക്കാൻ പറയുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എ നുൾ വെക്ടർ. നുൾ വെക്ടർ എന്നല്ല, നൾ വെക്ടർ. എന്ത് വെക്ടർ ആണ്? ഇറ്റ് ഈസ് കോൾഡ് നൾ വെക്ടർ. അന്നേരം വിച്ച് വെക്ടർ ഈസ് കോൾഡ് നൾ വെക്ടർ? സീറോ വെക്ടർ ഈസ് കോൾഡ് നൾ വെക്ടർ. അന്നേരം നമുക്ക് എന്താണ് സീറോ വെക്ടർ എന്ന് കഴിയും? എന്ത്? വാട്ട് ഈസ് സീറോ വെക്ടർ? സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആർബിറ്ററി ഡയറക്ഷൻ, ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. It is represented as vector zero. It is also called null vector. ഇനി നമുക്ക് എന്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. പ്രോപ്പർട്ടീസ് എന്ത് രസമാണ്! ഒരു നല്ല രസമായിട്ട് ഫിസിക്സിനെ അങ്ങ് പഠിച്ചങ്ങ് എടുത്താണല്ലോ നമ്മുടെ വഴിയെ വരും. ഇങ്ങനെ കൂട്ടത്തിൽ കൂട്ടത്തിൽ നിൽക്കും ഫിസിക്സ്. പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക, പഠിക്കുന്നതിൽ ഉഴപ്പ് കാണിച്ചാൽ നമ്മളെ മണ്ടയ്ക്ക് കയറും, പിന്നെ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് നല്ല രീതിയിൽ അങ്ങ് പഠിച്ചു പോകണം. എല്ലാ അസിസ്റ്റന്റും എന്റെ എല്ലാ ഹെൽപ്പും എന്റെ ഇതിൽ നിന്ന് കാണും. നിങ്ങൾ അതുപോലെ വർക്ക് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടീസ് എന്നാലും നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കാം. ആദ്യം ഞാനൊരു എക്സാമ്പിൾ ഇങ്ങനെ എഴുതി കാണിക്കുക. എന്താണ് എഴുതിയിരിക്കുന്നത്? സിമ്പിൾ, വെക്ടർ സീറോ പ്ലസ് വെക്ടർ എ ഈസ് ഈക്വൽ ടു. എന്തോ ഇപ്പം സീറോ പ്ലസ് വൺ എത്ര? പെട്ടെന്ന് കൺഫ്യൂഷൻ നമുക്ക് പോയി. സീറോ പ്ലസ് വൺ പെട്ടെന്ന് എന്താ എന്നാ സാറേ? സീറോ പ്ലസ് വൺ വൺ, അതങ്ങനെ തന്നെയാണ്. വെക്ടർ സീറോ പ്ലസ് വെക്ടർ എ, വെക്ടർ എ. ഇതാണ് ഒരു പ്രോപ്പർട്ടി. അതായത് നമുക്ക് ഇങ്ങനെ എഴുതുകയും വേണം. ദി അഡീഷൻ ഓഫ് എനി വെക്ടർ, ഏത് വെക്ടർ ആയിക്കോട്ടെ, എ ഒ വി ഒ സി ഒ എക്സ് ഒ വൈ ഒ ഇസഡ്, ഏത് വെക്ടർ ആയിക്കോട്ടെ, ദി അഡീഷൻ ഓഫ് എനി വെക്ടർ വിത്ത് എ സീറോ വെക്ടർ ഈസ് ദി വെക്ടർ ഇറ്റ്സെൽഫ്. അല്ലെ, ഏത് വെക്ടറിന്റെ കൂട്ടത്തിലും സീറോ വെക്ടർ ആഡ് ചെയ്താൽ ആ വെക്ടർ തന്നെ കിട്ടും. ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. അഡീഷൻ ഓഫ് എനി വെക്ടർ വിത്ത് സീറോ വെക്ടർ ഈസ് ദി വെക്ടർ ഇറ്റ്സെൽഫ്. അങ്ങനെയാണ് രണ്ടാമത്തെ. പറഞ്ഞു
വെക്റ്റർ സീറോ ഇൻറ്റു വെക്ടർ എ. സീറോ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സീറോ അല്ലെ പറഞ്ഞു കഴിഞ്ഞോ. അങ്ങനെ വെക്റ്റർ സീറോ ഇൻറ്റു വെക്ടർ എ അതുപോലെ തന്നെ വെക്ടർ സീറോ. എന്നിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാ നിങ്ങൾ പറയും സെൻസ് ആയിട്ട്? ദി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി വെക്ടർ വിത്ത് എ സീറോ വെക്ടർ ഈസ് ദി സീറോ വെക്ടർ ഇറ്റ്സെൽഫ്. അതെ, ഏത് വെക്ടറിന്റെ കൂട്ടത്തിലും സീറോ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സീറോ വെക്ടർ. രണ്ടെണ്ണം ക്ലീൻ ആയല്ലോ. മൂന്നാമത് നോട്ട് അതേ കൃത്യമായിട്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ചെയ്ത് മനസ്സിലാവില്ല പെട്ടെന്ന്. വെക്റ്റർ എ പ്ലസ് മൈനസ് വെക്റ്റർ എ ഈക്വൽ അത് കൊള്ളാം അല്ലെ. വൺ പ്ലസ് മൈനസ് വൺ ഈ ലെവലിൽ ഇത് കിടക്കുന്നത്. വൺ പ്ലസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് മൈനസ് വൺ സീറോ അല്ലെ. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എ പ്ലസ് മൈനസ് വെക്ടർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ. നമുക്ക് ഇങ്ങനെ പറയാം, ദി അഡീഷൻ ഓഫ് എ പോസിറ്റീവ് വെക്ടർ ടു എ ഇതെന്താ വെക്ടർ നെഗറ്റീവ് വെക്ടർ ഈസ് ദി വെക്ടർ ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ ഈസ് ദി സീറോ വെക്ടർ. ദി അഡീഷൻ ഓഫ് എ പോസിറ്റീവ് വെക്ടർ ടു എ നെഗറ്റീവ് വെക്ടർ ഈസ് ദി സീറോ വെക്ടർ. നമ്മൾ എന്താണ് സീറോ വെക്ടർ എന്ന് പറഞ്ഞു. വാട്ട് ആർ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്? മൂന്ന് പ്രോപ്പർട്ടി എന്ത് സിമ്പിൾ ആണ് അല്ലെ. ഇനി ഒരു വട്ടം ചോദിച്ചു വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ എന്ത് എക്സാമ്പിൾ പെട്ടെന്ന് നമുക്ക് ഇതൊന്നും നമുക്ക് ഓർത്തെടുത്തെഴുതാൻ പറ്റത്തേ ഇല്ല പ്ലസ് വണ്ണിലെ ഫിസിക്സിന്റെ, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്ത് എഴുതാൻ പറ്റുന്നില്ല, മാർക്ക് കിട്ടത്തില്ല. അന്നേരം എന്താണ് എക്സാമ്പിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ വെക്ടറിന് രണ്ട് എക്സാമ്പിൾ ടെക്സ്റ്റിനകത്ത് തന്നെ പറഞ്ഞ രണ്ട് എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് ഒരു സ്റ്റേഷണറി ഒബ്ജക്ട്. സ്റ്റേഷണറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇരിക്കുന്ന ഒബ്ജക്റ്റ്. ആ സ്റ്റേഷണറി ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറോ വെലോസിറ്റി വെക്ടറോ ഏതിന് എക്സാമ്പിളാ? സീറോ വെക്ടർ എക്സാമ്പിൾ. എക്സാമ്പിൾസ് ഓഫ് എ സീറോ വെക്ടർ ഫസ്റ്റ് വൺ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷണറി ഒബ്ജക്ട് ഈസ് എ സീറോ വെക്ടർ. അതിന്റെ താഴെയായിട്ട് ദി വെലോസിറ്റി ഓഫ് എ സ്റ്റേഷണറി ഒബ്ജക്ട്. സ്റ്റേഷണറി ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും വെലോസിറ്റി വെക്ടറും സീറോ വെക്ടർ. രണ്ട് എക്സാമ്പിൾ കൊടുത്തിരുന്നാൽ മതി. രണ്ട് എക്സാമ്പിൾ, രണ്ട് മാർക്കിനാണെങ്കിൽ ഒരു മാർക്കിനാണെങ്കിൽ ഇത് രണ്ട് മാർക്കിന് ചോദിക്കും. തരാം ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷണറി ഒബ്ജക്ട് ഈസ് എ സീറോ വെക്ടർ. ദി വെലോസിറ്റി ഓഫ് എ സ്റ്റേഷണറി ഒബ്ജക്ട് ഈസ് എ സീറോ വെക്ടർ. എന്നാലും ക്ലീൻ 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 മണി 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 പോലെ നമ്മൾ എന്താണ് സീറോ വെക്ടർ, എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, എന്താണ് അതിന്റെ എക്സാമ്പിൾസ്. ക്ലിയർ ആയല്ലോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഓർത്ത് വെച്ച് പഠിച്ചേക്ക. ഓക്കെ, ഇനി നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലോയിലൂടെ പഠിച്ചിട്ട് ഇന്ന് നമുക്ക് നിർത്താം. എന്നിട്ട് അടുത്ത ദിവസം അടുത്തൊരു വേറെ ലോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അല്ല അന്നേരത്തെ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു ഫുൾ മാർക്ക് മേടിക്കണ്ട, 80 80 മാർക്ക് മേടിക്കണം അല്ലേ. 80 ഇന്റേണലിലൂടെ കൂട്ടി 80 ആണ്, 60 ആണെങ്കിൽ 60 60 മാർക്ക് മേടിക്കണം. നമ്മൾ ജയിക്കാൻ വേണ്ടിയോ കഷ്ടം ചെയ്യാൻ വേണ്ടിയോ ഒന്നും അല്ല പഠിക്കുന്നത്, ഫുൾ മാർക്ക് മേടിക്കും. ഓക്കെ, അടുത്ത ചാപ്റ്റർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ലോ, രണ്ട് ലോസ് പഠിക്കാനുണ്ട്, ട്രയാങ്കിൾ ലോയും പാരലോഗ്രാമിലും. ഇന്ന് നമ്മൾ ട്രയാങ്കിൾ ലോ വെച്ച് പഠിച്ചു നിർത്തുന്നു. അടുത്ത ദിവസം പാലോഗ്രാം ലോ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പാലോഗ്രാം ലോ കുറേ പഠിക്കാനുണ്ട്. അതിൻ്റെ അനലിറ്റിക്കൽ മെത്തേഡ്, അതിൻ്റെ സ്പെഷ്യൽ കേസ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ പഠിപ്പിച്ചല്ല, അതൊക്കെ പഠിക്കാനുണ്ട്. ട്രയാങ്കിൾ ലോ എളുപ്പമാണ്. അറിയാം ട്രയാങ്കിൾ ലോയെ പറ്റി നിങ്ങൾ പടം ഒന്ന് നോക്കി. ശരിക്കും ഒരു ട്രയാങ്കിളിന് എത്ര സൈഡാ? പെട്ടെന്ന് എത്ര സൈഡാ? 3 സൈഡാ അല്ലെ. ഒ എ എന്ന് പറഞ്ഞൊരു സൈഡുണ്ട് ഇവിടെ, എ ബി എന്ന് പറഞ്ഞ മറ്റൊരു സൈഡുണ്ട്, ഒ ബി എന്ന് പറഞ്ഞ മറ്റൊരു സൈഡുണ്ട്. 3 സൈഡുണ്ട് ഒരു ട്രയാങ്കിളിന്. ഇനി നിങ്ങൾ ഓരോരുത്തർ നോക്കി, ഓ എക്ക് ഇടയിലുള്ള വെക്ടർ ആണ് വെക്ടർ പി, എ ബിക്ക് ഇടയിലുള്ള വെക്ടർ ആണ് വെക്ടർ ക്യു. രണ്ടിന്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് അല്ലേ? ഇവിടെ ഇങ്ങോട്ട് പോവുക, നമ്മളിലെ ഡയറക്ഷൻ കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഡയറക്ഷൻ ആണ്, കറക്റ്റ് ഡയറക്ഷൻ അങ്ങോട്ടാണ്. പക്ഷെ നിങ്ങൾ ഇതാണ് തേർഡ് സൈഡ്. ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? ഓ എക്ക് ഇടയിലുള്ള വെക്ടർ പിയും എ ബിക്ക് ഇടയിലുള്ള വെക്ടർ ക്യു ആണെങ്കിൽ തേർഡ് സൈഡിന്റെ പ്രത്യേകത മൂന്നാമത്തെ സൈഡിലെ തേർഡ് സൈഡാണ് നിശ്ചയിക്കുന്ന ബാക്കിയുള്ള രണ്ട് സൈഡുകളുടെ സം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് എന്നാണ്. നമ്മൾ റിസൾട്ടന്റ് അല്ലെങ്കിൽ റിസൾട്ട്, റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യു. എപ്പോഴും ഇവിടെ വെക്ടർ ഡിനോട്ട് ചെയ്യണം. ഈ രണ്ട് സൈഡുകളുടെ സം ആണ് തേർഡ് സൈഡ്. ആ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് സൈഡുകളുടെ സം ആണെന്നുള്ളതാണ് ട്രയാങ്കിളിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ട്. മറ്റൊരു ഫാക്ട് നിങ്ങൾ നോക്കിയേ,
ഈ രണ്ട് സൈഡ് ഒരേ ഡയറക്ഷൻ, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, തിരിച്ച് ഇങ്ങനെ പോകുന്ന സാധനം ഇങ്ങനല്ലേ വരേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനല്ലേ വരേണ്ടത്? പക്ഷെ ഇവിടെ ആരോ മാർക്ക് ഇട്ടേക്കുന്ന എങ്ങനെയാന്ന് നോക്കി, തിരിച്ച്. എന്ന് പറഞ്ഞാൽ തേർഡ് സൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിവേഴ്സ് ഓർഡർ ആയിരിക്കണം. തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡറിൽ വരയ്ക്കണം. അന്നേരം എന്താണ് ട്രയാങ്കിൾ ലോവേഴ്സ് എന്ന് വെച്ചാൽ, നിങ്ങൾ പടം വരയ്ക്കുക. ആരോ മാർക്കിലെല്ലാം ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ട് സൈഡിലുള്ള ഒരേ ഡയറക്ഷൻ ആണ്, പക്ഷെ മൂന്നാമത്തെ സൈഡ് റിവേഴ്സ് ഓർഡർ ആയിരിക്കണം. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതങ്ങ് എഴുതുക, ഇന്ന് കിട്ടുന്നത് ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ട്രയാങ്കിൾ ഓഫ് വെക്ടേഴ്സ് വളരെ 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 സിമ്പിളാണ് അല്ലേ? സിമ്പിളായിട്ട് പഠിക്കാം. രണ്ട് സൈഡിലുള്ള വെക്ടേഴ്സ്, അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. പക്ഷേ തേർഡ് സൈഡാണ് നിശ്ചയം ഡിറ്റർമിൻ ചെയ്യുന്നത് ബാക്കിയുള്ള സൈഡുകളുടെ സം. പക്ഷേ തേർഡ് സൈഡ് റിവേഴ്സ് ഓർഡർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലീൻ ആയിട്ട് പഠിച്ചു, നല്ല വൃത്തിയായിട്ട് പഠിച്ചു, സൂപ്പറായിട്ട് മണിമണിമണി പോലെ പഠിച്ചു എല്ലാം. ഓക്കെ 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 ആയി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാരലോഗ്രാം ലോ നല്ല ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ഉറപ്പിച്ചുള്ള പാറ്റേൺ ആണ്, മാർക്ക് ഉറപ്പിച്ചുള്ളതാണ്. നിങ്ങൾ ഓർത്തോളുക, കേൾക്കുന്നവർ പ്ലസ് വൺ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് ഉള്ളവർക്ക് ഓൺലൈൻ വേണ്ടി വിളിക്കാം. 7 മണിക്കും 10 മണിക്കും ഇടയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ആ സമയമായിരിക്കും ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്നത്. വൈകുന്നേരം 7 മണിക്കും 8 മണിക്കും ഇടയിൽ, ഞായറാഴ്ച 5 മണിക്കും 10 മണിക്കും ഇടയിൽ വിളിക്കാം. നിങ്ങൾക്ക് ആദ്യം മുതൽ ക്ലാസ്സുകളും നോട്ട്സുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അന്നേരം അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, വാ.